ഹായ് ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരടിപൊളി മൂവിയും കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. സിനിമയുടെ പേര് ഗ്രാബേഴ്സ്. ഈ ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടർ ഒരു ആനിമലിനോ ഒരു ഏലിയനോ എന്ത് വേണമെങ്കിൽ വിചാരിക്കാം. ഏലിയനായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ സയൻസ് ഫിക്ഷൻ കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആ അപ്പോൾ വിശദമായിട്ട് നമുക്ക് എല്ലാം സിനിമയിൽ തന്നെ കാണാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് വരും വീഡിയോസിൽ ചിലപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പൊന്നുമില്ല, അങ്ങനെ വന്നാൽ തന്നെ സഹകരിക്കാട്ടോ. നിങ്ങൾക്ക് കാണാം, സ്കിപ്പ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ വരും, അത് പ്രശ്നമാണ്, ചിലപ്പോഴുള്ളൂ, ഉറപ്പൊന്നുമില്ല. ഓക്കെ, ആ അപ്പം നമുക്കിനി എല്ലാം വിശദമായിട്ട് സിനിമയിൽ തന്നെ കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമ തുടങ്ങുമ്പം, അതായത് എഴുതി കാണിക്കുമ്പം, നമ്മളെ കാണിക്കുകയാണ് അങ്ങ് മോളീന്ന് സ്പേസ് ചെയ്താൽ തോന്നും ഒരു നീല ജ്വാല പോലത്തെ ഒരു സാധനം ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം താഴെ നമ്മളെ കാണിക്കുകയാണ് കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുന്ന ഒരു ഷിപ്പ്. അവിടെ ആ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ബോട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അയാൾ കാണുകയാണ് മോളീന്ന് ആ സാധനം ഒന്ന് താഴത്തേക്ക് പതിക്കുന്നത്. ഇവിടുന്ന് കട്ടിയൊരു കാണിക്കുകയാണ് ആ ഒരു കണ്ട പയ്യനും അവൻ്റെ അച്ഛനും അകത്ത് ഒരാൾ പുറത്ത് അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്താ സംഭവം എന്ന്. അപ്പോൾ അവർ തമ്മിൽ വോക്കി ടോക്കിയോട് സംസാരിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് ആദ്യം പറയുന്നു, പക്ഷെ പിന്നീട് ഇല്ലില്ല ഞാൻ എന്തോ കാണുന്നുണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഈ ആളുടെ ഒരനക്കവുമില്ല. അയാൾ അന്വേഷിച്ച് ആ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഡാഡി സൂക്ഷിക്കണം എന്നൊക്കെ മാമ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പം ആ ഒരു കൈപ്പിടിയിലൊക്കെ ആയിട്ട് നിറച്ചും ബ്ലഡ് കാണുവാണ്. അപ്പം പുറത്ത് ആ ഒരു കടലിലായിട്ട് അയാളുടെ ടോർച്ചും കിടക്കുവാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മളെ കാണിക്കുകയാണ് എന്തോ ഒരു സാധനം ഒന്ന് കുത്തി വലിച്ചുകൊണ്ട് പോവാണ് അയാളെ. ഈ ഒരു കാഴ്ച മകൻ കാണുന്നുണ്ട്. ഡാഡിയിൽ നിന്ന് വിളിച്ച് പേടിയോടുകൂടി കയ്യിലൊരു ചുറ്റിയും കൊണ്ട് പുറത്തേക്ക് ചെന്നേക്കുവാണ്. നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം, അങ്ങോട്ട് നോക്കുന്നു, അലറിക്കറിയുന്നു. ഈ ഒരു സീനാണ് നമ്മുടെ സിനിമ ടൈറ്റിൽ ചെയ്ത് കാണിക്കുന്നത്, ഗ്രാബേഴ്സ്. നമ്മളെ കാണിക്കുകയാണ് നമ്മുടെ നായകൻ. രാവിലെ എഴുന്നേറ്റ് ഒരു രംഗമാണ്, തല ദിവസം നല്ല അടിച്ച് ഫിറ്റായാണ് കിടന്നത്. കൂട്ടായിട്ട് കുപ്പിയും കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അപ്പം നല്ല കുടിയനാണ്, ഓഷ എന്നാണ് പേര്, പോലീസുകാരനാണ്. ഓക്കെ, അപ്രാവശ്യം നമ്മുടെ നായകൻ വരുവാണ്, എവിടെന്നോ സ്ഥലം മാറി ഇങ്ങോട്ട് വരുന്നതാണ്. ആളുടെ പേര് ലിസ. നമ്മുടെ ലിസയും ഒരു പോലീസുകാരിയാട്ടോ. ആൾ വരുന്നു, ഈ ഒരു ഐലൻഡിൻ്റെ പേര് എറിൻ ഐലൻഡ് എന്നാണ്. ഒരുപാട് പേര് നമുക്കവിടെ കാണാം. ഈ ഒരു ജങ്കാറ് കാത്ത് നിന്നതാണ്, ജങ്കാറെന്നല്ലേ പറയുന്നത്, ആ ഒരു വണ്ടി വെള്ളത്തിലോടുന്ന സാധനം, ആ എന്നെ ആട്ടെ. ആ അപ്പം വരുന്നു, ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഓഷയാണ്. അപ്പം ഓഷയ്ക്ക് എന്തോ അത്ര തൃപ്തിയൊന്നുമില്ല ആളിങ്ങോട്ട് വന്നേൽ. അതിന് കാരണമുണ്ട് പറയാം. ലിസ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്, പക്ഷേ ആൾ മൈൻഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ കയറുന്നുള്ള മട്ട്. ഓ വേണ്ടായിരുന്നു, എന്തായാലും കയറി. അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുവാണ്. അപ്പോൾ വേറൊരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ രണ്ടാഴ്ചത്തേക്ക് എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മുടെ ലിസ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ ഇനി നമ്മുടെ ഓഷയുടെ കുശുമിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഈ രണ്ടാഴ്ചത്തേക്ക് വേണ്ടി എന്തിനൊരാളെ കൊണ്ടുവന്നു. ഞാനിവിടെ ഉണ്ടല്ലോ, സാറില്ലെങ്കിൽ ഞാൻ നോക്കൂലേ കാര്യങ്ങളെന്നാണ് നമ്മുടെ ഓഷ ചോദിക്കുന്നത്. അപ്പം അയാൾ പറയാണ്, മോനെ നീ 24 മണിക്കൂറും തണ്ണിയാണ്, മാത്രമല്ല ഇവിടുത്തെ ഫയൽസ് വരെ വിട്ട് ചിലപ്പോൾ നീ വെള്ളം അടിക്കും, അതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. തിരിച്ചു വരുമ്പോൾ ഈ ഓഫീസ് കാണണമെങ്കിൽ വേറെ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും തന്നെ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കൊച്ചിനെ കൊണ്ടുവന്നതെന്ന് പറയാണ്. അപ്പോൾ അതാണ് കാര്യം. അവരങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പം നമ്മൾ വേറൊരു കാഴ്ച കാണിക്കുകയാണ്. ആ നാട്ടിലെ ഒരു അപ്പൂപ്പൻ നടക്കാൻ ഇറങ്ങിയേക്കുവാണ് തൻ്റെ പട്ടീനെ കൊണ്ട്. ആ ഒരു സമയത്ത് കടലിലെ തീരത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച, ആ തീരപ്രദേശത്ത് ഒരുപാട് മീൻ എന്ന് പറയാൻ പറ്റില്ല, വെയിൽസാണ്, തിമിംഗലങ്ങൾ, അതുങ്ങളെല്ലാം ചത്തടിഞ്ഞു കിടക്കുവാണ്. എന്താണ് സംഭവം? അയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം നമ്മളെ വേറൊരു സ്ഥലത്ത് കാണിക്കുകയാണ്, ഒരു ഫിഷർമാൻ അന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന മീനിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു സംഭവം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയാളുടെ പേര് പാടി എന്നാണ്. ഈ ഒരു സിനിമയിൽ ഇയാൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അയാൾ വരുന്നു, അടുത്തുള്ള വ്യക്തിയോട് പറയാണ്, കണ്ടോ എനിക്കൊരു സംഭവം കിട്ടി, ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയാണ്. ഇയാളുടെ ഇത് എന്ത് കുന്തുറാണ്ടാണ്, അതൊക്കെ ഞാൻ പോയിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അത് മുക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുവാണ്. ഒരു കട്ടൻ ചായ ചോദിക്കുന്നുണ്ട്, ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കണം ഫുൾ പാൽച്ചായ അത് നിറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് പാപത്തിന്. ആ അതിനുശേഷം ആ ഒരു തിമിംഗലം അവിടെ അടിഞ്ഞില്ലേ, ആ ന്യൂസ് സ്റ്റേഷനിൽ കിട്ടിയതനുസരിച്ച് അങ്ങോട്ട് വിട്ടേക്കുവാണ് നമ്മുടെ ലിസേനെയും ഓഷേനെയും. ഇപ്പോൾ ഓഷയ്ക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, രണ്ടും കൂട്ടായി അവരങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് സംഭവ സ്ഥലത്തേക്ക്. ചെല്ലുമ്പം അവിടെ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്തോ ആയിക്കോട്ടെ, ആൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളെ കാണിക്കുകയാണ് അതിൻ്റെ ദേഹത്ത് ആ സകലം കുറേ മുറിവുകളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചതാണ്, ഈ മീനുകൾ തമ്മിൽ പരസ്പരം കടി കൂടുതലല്ലാണോ,
അറിയില്ല. പക്ഷെ ഇത്രയും മീനുകൾ ഒരുമിച്ച് ഇങ്ങനെ അടിയണ എന്താ കാരണം അതൊന്നും തൽക്കാലം ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് കൂടുതൽ പരിശോധന വേണ്ടിവരുമെന്ന് പറയാണ്. ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ആ ഒരു എന്താ പറയുക, തിമിംഗലത്തിന്റെ ബോഡീസ് എല്ലാം അവിടുന്ന് മാറ്റണ്ടേ? അതിനായിട്ട് നമ്മുടെ ഓഷോ നിസ്സാഗനും കൂടി ഒരു സ്ഥലത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെല്ലുന്നു. ഓഷോയുടെ ഫ്രണ്ടും കൂടിയാണ് ക്രൂണി. ക്രൂണിയും ക്രൂണിന്റെ അസിസ്റ്റന്റും അവിടെ ഉണ്ട്. അവരോട് പറയാണ് കുറെ മീൻ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വണ്ടിയൊക്കെ ആയിട്ട് പോയി എല്ലാത്തിനും എടുത്ത് മാറ്റണം എന്ന് പറയാണ്. അപ്പൊ സമ്മതിക്കുന്നു. ഈ ഒരു സമയം നമ്മൾ വേറെ സ്ഥലത്ത് കാണിക്കുകയാണ്, നമ്മുടെ പാടി ആ ഒരു സാധനം കൊണ്ട് പോയിട്ട് അത് ആശാന്റെ ബാത്ത്ടബിലേക്ക് അങ്ങ് ഇട്ടേക്കുവാണ്. മക്കള് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ അതിനകത്ത് എന്തായാലും അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ കാണിക്കുകയാണ് പറഞ്ഞ പ്രകാരം എല്ലാ തിമിംഗലത്തെയും അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണ്, എല്ലാം കഴിഞ്ഞു. അപ്പൊ അസിസ്റ്റന്റോട് പറയാണ് നീ പോയി ആ ഒരു ഷവലെല്ലാം എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉണ്ടെന്ന് പറയാണ്. അപ്പം അസിസ്റ്റന്റ് അങ്ങോട്ട് പോയേക്കുവാണ്. ഷവൽ എടുക്കാൻ തുടങ്ങിയതും അങ്ങ് ദൂരെയായിട്ട് വേറെന്തോ സംഭവം കാണുകയാണ്. ചെല്ലുന്നു. അപ്പൊ നമ്മളെ കാണിക്കുകയാണ് എന്തോ ഉരുണ്ട കുറെ സാധനങ്ങൾ, എന്തിന്റെയോ മുട്ട പോലെ തോന്നിക്കുകയാണ്. അപ്പം അതിൽ ഒരെണ്ണം എടുക്കുന്നു. ഒരു മിനിറ്റ്, മുട്ടയല്ല മുട്ട. അപ്പം ഒരെണ്ണം എടുക്കുന്നു. ആ ഒരു സമയം തന്നെ എന്തോ ഒരു സംഭവം വന്നിട്ട് അയാൾ വലിച്ചയച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പം ഇതുവരെ അസിസ്റ്റന്റ് വന്നിട്ടില്ല. അയാളെ അന്വേഷിച്ച് നമ്മുടെ ക്രൂണി അങ്ങോട്ട് ചെല്ലുവാണ്. ചുറ്റോട് ചുറ്റും ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ എങ്ങും ആളെ കാണുന്നില്ല. ഇവിടുന്ന് കട്ടിയേറ്റ് നമ്മളെ കാണിക്കുകയാണ് ഒരു ബാറ്, ബാർ കം ഹോട്ടൽ. അവിടെ നമ്മുടെ പാടിയും ഓഷോ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരെല്ലാവരും ഫ്രണ്ട്സാണ്, കുഞ്ഞ് ഐലൻഡ് അല്ലേ, ഒരുപാട് പേരൊന്നുമില്ല. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരാ. പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ലിസ മാത്രമേ ഉള്ളൂ. അപ്പം ലിസ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഹോട്ടലിലാട്ടോ. അപ്പം ആൾ താഴത്തേക്ക് വന്നേക്കുവാണ്, ആൾക്ക് അയൺ ബോക്സ് ഒന്ന് വേണം. അപ്പം ഓണർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓണറുടെ പേര് എറി നിന്നാട്ടോ, ഈ പേരൊക്കെ ചിലപ്പോൾ മറന്നുപോവാം വിട്ടേരെ. അപ്പം ബോക്സ് എടുത്ത് കൊടുക്കുന്നു. അപ്പം ഈ ഒരു സമയമെല്ലാം ഓഷോ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. വഴക്കും വക്കാണം കഴിഞ്ഞ് ഇപ്പം പ്രണയമാകുന്നു തോന്നും. അപ്പം ഈ നോക്കി നിൽക്കുന്നത് നമ്മുടെ അവിടുത്തെ വേറൊരു ചേച്ചി, എടുത്തു കൊടുക്കുന്ന വെയിട്രസ് ഉണ്ട്, അവരുടെ പേര് നാനി എന്നാട്ടോ. അപ്പം നാനി ഇത് കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവൾ പോയി കഴിഞ്ഞ് കഴിയുമ്പം, എന്താണ് വല്ല ഉണ്ടോ? അല്ല ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എൻ്റെ അവസ്ഥ പറയുന്നത്. ഞാൻ 8 വർഷത്തോളം അയാൾ ഇപ്പം എന്നോട് ഐലവ് പറയും, കല്യാണം കഴിക്കുമ്പോൾ ചോദിക്കുന്നു വിചാരിച്ചിരുന്നു, പക്ഷെ പറച്ചിലുണ്ടായിരുന്നില്ല. അതുപോലെ ആവും നിങ്ങളുടെ കാര്യം, ഇഷ്ടമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറയാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ അങ്ങ് പോട്ടേന്നേ. അത്രയും പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ പാടിയില്ലേ, പാടി ഓഷനോട് പറയണം, എടാ എനിക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്, കണ്ടിട്ട് എന്തൊരു മോൺസ്റ്ററിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു, നീ നോക്കാൻ വേണ്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പം തള്ള് കുറച്ച് കയറ്റം ഉള്ളത് കൊണ്ട് ഇത് തള്ളിയതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഷോ അങ്ങ് പോവുകയാണ്. ഈ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് കടൽക്കരയിലുള്ളൊരു വീട്. ആ വീട്ടിൽ ഒരു ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നു, വൈഫ് അപ്പുറം ഇരുന്ന് മുടി ഉണക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പുറത്ത് എന്താ പറയുക മുട്ട് കേൾക്കുവാണ്. വൈഫിനോട് പോയി തുറക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ആൾ മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പോയി തുറക്കുവാണ്. തുറക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് ആ ക്രൂണിയിലെ ഏത് അസിസ്റ്റന്റ് തപ്പിപ്പോയ മനുഷ്യൻ. ആ മനുഷ്യൻ എവിടെയോ പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, കല്ലുടിമാർ ആടുന്ന പോലെ. ഈ ഒരു സമയമെല്ലാം നല്ല മഴ ഉണ്ട് കേട്ടോ, നോട്ട് ദ പോയിന്റ്. അപ്പം ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ആ ആടിക്കൊണ്ടിരിക്കുന്ന ആള് നിലത്തേക്ക് വീഴുവാണ്. അത് കണ്ടതും ക്രൂണീനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അയാള്. ക്രൂണി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. നമ്മളെ കാണിക്കുകയാണ് എന്തോ ഒരു സാധനം കുത്തിയെടുത്ത് വലിച്ചുകൊണ്ട് പോവാണ് അയാളെ. അത് കണ്ട് അല്ലറി കരഞ്ഞുകൊണ്ട് ഭാര്യ അകത്തേക്കും ഓടുവാണ്. ഓടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ നോക്കുന്നു. എല്ലായിടത്തും അതിൻ്റെ ശബ്ദവും മുരളച്ചയും ഇടിയും ഒക്കെയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ഫയർ പ്ലേസ് കാണുന്നത്. അതുവഴി കയറാനാ തോന്നുന്നു ആ ചിമ്മിനെ വഴി. എന്തായാലും അങ്ങോട്ട് ചെല്ലുന്നു. ആളങ്ങോട്ട് കയറേണ്ടി വന്നില്ല, അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് വന്ന് പൊക്കിക്കൊണ്ട് പോവാണ്. കാലിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു. പിന്നെ രണ്ട് ചെരുപ്പ് നമ്മളെ കാണിക്കുകയാണ്. ഇവിടുന്ന് കട്ടിയിട്ട് നമ്മളെ കാണിക്കുകയാണ് ഓഷേ കുടിച്ച് ബാറിൽ നിന്ന് ഇറങ്ങില്ലേ, നേരെ ചെന്നേക്കുന്ന മുകളില് നമ്മുടെ ലിസയുടെ റൂമിലേക്കാണ്. ചെല്ലുന്നു, ലിസ വന്ന് മാല ഓർക്കുവാണ്. അപ്പൊ അവളെ നോക്കി നിൽക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ബ്ലൂ ബ്ലൂ. അതായത് അവൻ ലെക്കില്ലല്ലോ, അതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. അവസാനം ബോധം കെട്ടിങ്ങനെ അവിടെ ചാരി നിൽക്കുവാണ്. ഇവിടുന്ന് കട്ടിയിട്ട് നമ്മളെ അപ്പർ കാണിക്കുകയാണ്, എവിടെ പാടിയുടെ അടുത്ത്. പാടി കുടിച്ചോണ്ട് തന്നെ അങ്ങോട്ട് ചെന്നേക്കുവാണ്. നമ്മുടെ ആ ഒരു ബാത്തപ്പിൽ കിടക്കുന്നതിൻ്റെ ആള് അതിന് കാണാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ അതിനകത്ത് ആളില്ല, പകരം ആ ഒരു മുട്ട മാത്രം. ആ ഒരു മുട്ടയില് പയ്യനെ കുത്തി നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എന്നിട്ട് അവിടെ മൊത്തം ആ മെയിൻ ആളെ തപ്പുകയാണ്. അപ്പോൾ തപ്പി തപ്പി വരുമ്പോൾ ചുമരിലൊക്കെ എന്തൊക്കെയോ വഴുവീത്ത സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കി നോക്കി വരുമ്പം അങ്ങ് മൂലയ്ക്ക് ഇരിക്കുവാണ് അയാൾ കൊണ്ടുവന്ന സാധനം. നമ്മളെ കാണിക്കുകയാണ് കുറേ കൈകളൊക്കെ ആയിട്ട്, ഈ ഒക്ടോപ്പസിൻ്റെ വാലൊക്കെ പോലെ ഇല്ലേ ആ ഒരു കൈകൾ, അതുപോലെ ഒരു സാധനം. അപ്പോൾ അതിന് പറഞ്ഞ പേരെ ടെൻഡക്കിൾസ് എന്നാട്ടോ, ആ ഒരു നീണ്ട സാധനം. ആ അപ്പം എന്തോ ഒരു സംഭവം വന്ന് കഴുത്തിലിട്ട് ഇങ്ങനെ കുത്തുവാണ് അയാളുടെ. മാത്രമല്ല ആ ഒരു ചുമരിൽ നിന്ന് ഇയാൾ നോക്കുന്നു. അതിനുശേഷം അയാളുടെ മുഖത്തേക്ക് വന്ന് അല്ല് പിടിച്ചിരിക്കുവാണ്. പിന്നെ അവിടെ ആകെ ബഹളമാണ്. നമ്മളെ വീടിൻ്റെ പുറത്ത് കാണിക്കുവാണ്, അകത്ത് എന്തൊക്കെയോ സംഭവവാസനം നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ അവസാനം കാണിക്കുകയാണ് ആശ നൈസായിട്ട് അതിനെ ചവിട്ടി കൂട്ടുവാണ്. ആഹാ, ഇവിടുന്ന് കട്ടിയിട്ട് നമ്മളെ കാണിക്കുകയാണ് ആ ഒരു ഹോട്ടൽ കം ബാർ. അവിടെ നമ്മുടെ ലിസ ഇറങ്ങി വരുവാണ്. അപ്പം നമ്മുടെ നാനി താഴെയുണ്ട്.
അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഓഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറയുന്നുണ്ട്. സിമ്പതി കിട്ടാൻ വേണ്ടി ഓഷയുടെ വൈഫ് മരിച്ചതാണ്, സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സുമായിട്ട് പാവം നടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോരുകയാണ് നമ്മുടെ ലിസ. ലിസ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ഒരു സെല്ലിട്ടേക്കുവാണ് നമ്മുടെ ആളെ. എന്ത് ചെയ്തിട്ട് അറിയില്ല, തുറക്കുന്നു. താൻ എന്നെ ഇതിനകത്തിട്ടേക്കുമായിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? വീട് എവിടെ നിന്ന് ചോദിച്ചാൽ പറയണ്ടേ? പറയണതിന് മുന്നേ ബോധം പോയി. പിന്നെ ഞാൻ എവിടെ കൊണ്ടിടും? അതുകൊണ്ടാണ് ഇവിടെ ഇട്ടിയത് പറയുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് പാടി രണ്ടിനെയും കൂട്ടി എങ്ങോട്ടോ പോവാട്ടോ ചെല്ലുന്നത്. ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലാബിലേക്കാണ്, ലാബ് എന്നൊക്കെ പറയാമോ, ആ അങ്ങോട്ടാണ് ചെല്ലുന്നു. നമ്മളെ കാണിക്കുകയാണ് മേശപ്പുറത്ത് കിടക്കുകയാണ് ആ ഒരു രൂപം. ഇതെന്താണ് സാധനം? ഇതിന് ജീവനുണ്ടോ? മരിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്ന്, ഇത് പെണ്ണാന്ന് മനസ്സിലായി. രണ്ട്, ഇതിനകത്ത് ഒരു സൂചി പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട് ഒരു സാധനം. അതിൻ്റെ അറ്റത്ത് അതുകൊണ്ടാണ് ആൾക്കാരെ കുത്തി ചോര കുടിക്കുന്നത്. ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ചോരയാണ്. നമ്മുടെ പാട് പറഞ്ഞിരുന്നു എൻ്റെ ചോര അത് കുടിച്ചു എന്നുള്ള കാര്യം. മൂന്ന്, ഇതിൻ്റെ മേത്ത് ഇങ്ങനെ ഒരു ചെറിയ സാധനമുണ്ട്, വഴുവാളാന്നുള്ള സാധനം. ആ സാധനം പയ്യനെ തുടച്ചപ്പം നമ്മളെ കാണിക്കുകയാണ് ആ ദേഹം പൊള്ളുന്നത് പോലെ. അപ്പം സൂര്യപ്രകാശം അടിച്ചിട്ടാവണം അതിൻ്റെ ദേഹം ഇങ്ങനെ പൊള്ളുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവറ്റോൾക്ക് രക്തം വേണം. രണ്ട്, ഇതിങ്ങൾക്ക് വെള്ളവും വേണം. ഡ്രൈ ലാൻഡിൽ, അതായത് എന്താ പറയുക, സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇതിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ആ ഒരു മുട്ടയല്ലേ, അതും പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ടതും അവർക്ക് ശ്രദ്ധിക്കാൻ വരുവാണ്. പ്ലീസ് അതൊന്നും അടയ്ക്കാൻ പറയാണ്. അതിനുശേഷം ഇതിനൊരു പേര് വേണ്ടേ? എന്താ നമുക്കൊരു പേര് വയ്ക്കാൻ പറ്റുക? അപ്പോൾ പാടി ചാടി പറയാണ്, ഇതിന് ഞാനല്ലേ കൊണ്ടുവന്നേ, ഞാനല്ലേ കണ്ടുപിടിച്ചേ, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു പേരിടുവാണ്, ഗ്രാബേഴ്സ്. അതിനുശേഷം പാടിക്ക് ഇത് എവിടെ നിന്നാണോ കിട്ടിയോ ആ ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും പോവാട്ടോ ചെല്ലുന്നു. ആ പോകുന്ന വഴിക്ക് നമ്മുടെ ക്രൂണിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, അന്ന് മിസ്സായതാണ്. അതിനുശേഷം ആ ഒരു കടൽക്കാരിയുടെ വീട്ടിലേക്ക് ചെന്നേക്കുവാണ്. ഈ വീട്ടിൽ നിന്നാണ് ആ ഒരു ഹസ്ബൻഡും വൈഫും കണ്ടില്ലായിരുന്നു. ആ അത് അകത്തൊക്കെ നോക്കുന്നു, ആരുമില്ല. പുറത്ത് ചെല്ലുമ്പോൾ മുകളിലേക്കായിട്ടൊരു കോണിയുണ്ട്. ആ കോണി കയറി നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ലിസ അങ്ങ് കയറുവാണ്. ലിസ അങ്ങ് കയറുന്നു. അപ്പോൾ തുണി ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ വലിക്കാൻ നോക്കുവാണ്. അവിടെ സ്റ്റക്കാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വലി ഒരു തല ഇങ്ങനെ മുകളിക്കോടെ പറഞ്ഞ് നമ്മുടെ ആടെ മുഖത്ത് വന്ന് അങ്ങ് ഇടിക്കുവാണ്. ദേഹം കിടക്കുന്നു നമ്മുടെ ഓഷോ താഴെ. പിന്നെ നമ്മളെ കാണിക്കുകയാണ് ആ തലയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നേക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഏതോ ഒരു ആനിമൽ അറ്റാക്ക് ചെയ്താൽ തോന്നുന്നു, എനിക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. അവർക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇത് ഒന്നല്ല, ഇനിയുമുണ്ട്. ഒരു ഫീമെയിൽ ഉണ്ടെങ്കിൽ ഒരു മെയിലും ഉണ്ടാവും, കാരണം അത് പ്രഗ്നൻ്റ് ആയിരുന്നു, മുട്ടയും അവർ കണ്ടതാണ്. എവിടെയാണ് ഇതുണ്ടാവാൻ ചാൻസ്? അപ്പോൾ നമ്മുടെ പാടി ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്കിത് കിട്ടിയത്. ഇവിടെ മൊത്തം ഇരുട്ട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ പകൽ സമയങ്ങളെല്ലാം അതിനകത്തായിരിക്കാം. രാത്രിയും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, മഴയുള്ള രാത്രി മാത്രമേ അവർ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്തെല്ലാം ഇവിടെ മഴക്കാലമാണ്, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർ പുറത്തേക്ക് വരാം, ആക്രമിക്കാം. അപ്പോൾ എന്തായാലും മൂന്നും കൂടെ കൂടി അങ്ങോട്ട് പോവുകയാണ്. അതിനകത്ത് സാധനം ഉണ്ടോ എന്നറിയണ്ടേ, അങ്ങോട്ട് പോവുകയാണ്. അവരവിടെ ചെല്ലുന്നു, പാടി പുറത്ത് നിൽക്കുന്നു, ബാക്കി രണ്ടുപേരും അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ ആകെ ഇരുട്ടാണ്, ടോർച്ചും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയത്ത് പാടി അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുമ്പം ഒരു കാഴ്ച കാണുവാണ്. മണ്ണിൽ പാതി പൊതിഞ്ഞ രീതിയിൽ ആ ഒരു നേരത്തെ കണ്ട കുറേ മുട്ടകൾ. ചെല്ലുന്നു, ആശാ നേരത്തെ തൊട്ടാലും തൊടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അകത്ത് നനക്കുണ്ട്. ആൾ ഞെട്ടി പോവുകയാണ്. ഇവിടുന്ന് കട്ടിയേറ്റ അകത്ത് കാണിക്കുവാണ്. നടന്നു പോകുമ്പം അവരൊരു കാഴ്ച കാണുവാണ്. ഏത്? ആ ഫിഷർമാൻ ലെസിൻമയുടെ തുടക്കം കണ്ട ആ ചെറുക്കൻ അവൻ്റെ കോട്ട് ഇവിടെ കിടക്കുവാണ്. അവർ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുവാണ്. അപ്പോൾ നോക്കി നോക്കി നടക്കുമ്പം വലിയൊരു മുരളച്ച കേൾക്കുവാണ്. തിരിഞ്ഞു നോക്കിയതും അവർ കാണുവാണ് ആ ഭീമകാരമായ സാധനത്തിനെ. അലറി വിളിച്ചുകൊണ്ട് രണ്ട് ഓട്ടുവാണ്, എങ്ങനെയോ ഓടി പുറത്തെത്തുന്നു. അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, സൂര്യപ്രകാശമല്ലേ. അപ്പം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടെൻറ്റക്കിൾസ് ഓർണം വന്ന് ആ തുപ്പി അങ്ങ് വലിച്ചുകൊണ്ട് പോകുവാണ്. ഭാഗ്യം തല പോയില്ല. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, പാടിനെ വിളിച്ചിട്ട് ഓട്ടുവാണ്. ഓഷോ ലിസയും നേരെ ചെല്ലുന്ന ആ ഒരു ലാബിലേക്കാണ് ചെല്ലുന്നു. കുറേ പെട്രോളും എടുത്ത് അതിൻ്റെ മേത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതെന്താ എന്താ സംഭവം എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പറയുകയാണ്, ഇതിന് മെയിൽ വേർഷൻ ഉണ്ട്, അത് വരും, ഇതിനെ അന്വേഷിച്ച് വരും, ഇതിനെ ജീവനോട് വിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ കത്തിച്ചതും നമ്മുടെ ഡോക്ടർ എന്തോ പറയാൻ തുടങ്ങിയിരുന്നു, അതിനൊന്നും ചെവി കൊള്ളുന്നില്ലല്ലോ. അപ്പം കത്തിച്ചതും മുകളിൽ നിന്ന് ദേഹം കിടക്കുവാണ്, പുക അടിച്ചിട്ട് അവിടുത്തെ ഷവർ ഓട്ടോമാറ്റിക് ഓൺ. ശുരുശ്രാന്ന് വെള്ളം വീഴുന്നു, ആ തീ കെട്ടു. അപ്പോൾ എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യാനായിട്ട് മൂന്നുപേർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പാടി പുറത്തേക്ക് പോയേക്കോട്ടോ, അവിടെ എന്താണ്ടൊക്കെ ചെയ്യാം. അപ്പം എന്താ പറയുക, അതൊക്കെ ഓഫ് ചെയ്തു എങ്ങനെയോ. പക്ഷെ ഇവർക്ക് പേടി, വെള്ളം അതിൻ്റെ മേത്തേക്ക് വീണിരിക്കുന്നു, എന്തോ ഒരു അനക്കവും ഇല്ലേന്നൊരു സംശയം. അപ്പം മൂന്ന് പേർക്ക് പേടിയുള്ളതുകൊണ്ട് തന്നെ മൂന്ന് പേരും ഓരോരോ ആയുധങ്ങൾ കൈ കരുതുവാണ്. അതുകൊണ്ട് അതിന് മുന്നിലേക്ക് ചെല്ലുവാണ്, അടുത്തേക്ക് ചെല്ലുന്നു. ജീവനുണ്ടോ എന്നിങ്ങനെ കുനിഞ്ഞു നോക്കുവാണ് നമ്മുടെ ഓഷു. ആ ഒരു സമയം തന്നെ അത് ഓഷുവിനെ ആക്രമിക്കുകയാണ്. മുഖത്തേക്ക് ചാടി വീഴുന്നു, അള്ളി പിടിച്ചേക്കുവാണ്. വായിക്കൂടി ആ സാധനം ഇട്ട് ബ്ലഡൊക്കെ എവിടെ നിന്നൊക്കെയോ വലിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെ രക്ഷിക്കും? രണ്ടുപേരും മാക്സിമം ശ്രമിക്കുവാണ്. അവസാനം ഒരുവിധം അതിനങ്ങ് പിടിച്ചു മാറ്റുവാണ്. അങ്ങ് ദൂരെ പോയി കിടക്കുന്ന ആ ജീവി രക്തമെല്ലാം പുറത്തേക്ക് ഛർദ്ദിക്കുകയാണ്. അതിനുശേഷം തളർന്ന് അവിടെ കിടക്കുവാണ്. നമ്മുടെ ഓഷനൊന്നും പറ്റിയിട്ടില്ല. മൂന്നുപേരും അങ്ങോട്ട് ചെല്ലുന്നു, ഊട്ടുപാട്ട് ഇടിച്ച് ചതയ്ക്കുവാണ് അതിനെ. കുറേ നേരം ഇടിക്കുന്നു, അതിനുശേഷം നിർത്തിയിട്ട് നോക്കുവാണ്. ഹൈ, ചത്തില്ലേ? പിന്നെ ഇടിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പാടെ കൂടി വരുവാണ്. എൻ്റെ
പൊന്നു പാടി, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഞങ്ങൾ രണ്ടുപേരും കിണഞ്ഞു പരിശ്രമിച്ചിട്ട് ആ സാധനത്തിനെ വലിച്ചു മാറ്റാൻ കഴിഞ്ഞത്. ആ എനിക്കറിയാൻ പാടില്ല, എനിക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുകയാണ്, നമ്മുടെ പാടീനെ ആക്രമിച്ചപ്പോഴും നമ്മുടെ ഓഷുവിനെ ആക്രമിച്ചപ്പോഴും ആ സാധനം നിലത്തേക്ക് വീണു. പാടി അതിനെ ചവിട്ടി കൂട്ടിയെങ്കിൽ ഇവിടെ അത് ചോരച്ചർദ്ദിച്ച് തളർന്ന് കിടന്നില്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, രണ്ടുപേരിലുള്ള പൊതുവായ എന്തോ ഒരു കാര്യം ഇതിന് ഭീഷണിയാണ്. എന്താണ്? രണ്ടുപേരും കുടിയന്മാരാണ്. അപ്പം മദ്യം, ആൽക്കഹോൾ ഇതിന് പറ്റില്ല. ഇവരുടെ രക്തത്തിലെല്ലാം മദ്യത്തിൻ്റെ അംശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയം ഈ ഒരു സമയം ഇത് തളർന്നു വീണത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൽക്കഹോൾ ഇതിൻ്റെ ശത്രുവാണ്. ഇനി എന്താണ് അടുത്ത പദ്ധതി? ആ മെയിൽ വേർഷനെ പിടിക്കാനായിട്ട് റെസ്ക്യൂ ടീമിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ടീമിനെ അറിയിച്ചെങ്കിലും അവർ ഈ വലിയ കൊടുങ്കാറ്റൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വേറെ എങ്ങോട്ടോ അല്ലറ ചില പണിയിലാണ്. അപ്പം നാളെ രാവിലെ മാത്രമേ അവർക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് രാത്രി ഇവിടുത്തെ ആൾക്കാരെ എല്ലാം സേഫ് ആക്കണം, അല്ലെങ്കിൽ രാത്രി മഴ പെയ്താൽ അത് ഇറങ്ങും, എല്ലാവരെയും ആക്രമിക്കും. ഇനി എന്ത് ചെയ്യണം? ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, എല്ലാ ആൾക്കാരും മദ്യപിക്കണം. മദ്യപിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയും അതിന് കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഇന്ന് രാത്രി ഈ ബാറിലേക്ക് വരുത്തണം, ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏർപ്പാടാക്കാം, എല്ലാവരും വരും, എല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ട് അവർ ബാറിലേക്ക് ചെല്ലുകയാണ്. അപ്പം എറിൻ ആദ്യം സമ്മതിക്കുന്നില്ല കാര്യം അറിയാതെ. അതിനുശേഷം ആ ഒരു ജീവിയിലെ ഫീമെയിൽ അത് ചത്തിരുന്നില്ല, അതിനെ ചില്ലുകൂട്ടിലാക്കിയിട്ട് കൊണ്ടുവന്നേക്കുവാണ്. അതിനെ കാണിച്ചു കൊടുത്തതും ആൾക്ക് മനസ്സിലായി, അതുകൊണ്ട് സമ്മതിക്കുകയാണ്. അപ്പം നമ്മുടെ നാനി അങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ നാനിയോട് പറഞ്ഞാൽ ആൾക്കാരോട് മൊത്തം പറയും കാര്യം. അതുകൊണ്ട് തൽക്കാലം എന്തൊക്കെയോ നോണ പറഞ്ഞ് പുള്ളിക്കാരനെ അവിടെ നിന്ന് ഒഴിവാക്കുവാണ്. അവർ പ്ലാൻ ചെയ്യുവാണ്, എല്ലാവരും മദ്യം കുടിക്കാൻ പറ്റില്ല, നമ്മളിൽ ഒരാൾ എന്താ പറയുക കോൺഷ്യസ് ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മദ്യപിക്കാതിരിക്കാം, നിങ്ങളെല്ലാവരും കുടിക്കണമെന്ന് പറയുവാണ് നമ്മുടെ ഓഷേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലിസ സമ്മതിക്കുന്നില്ല, വേണ്ട വേണ്ട, ഞാൻ മദ്യപിക്കുന്ന ആളല്ലല്ലോ, ഞാൻ തന്നെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അപ്പം ഓഷ സമ്മതിക്കുന്നില്ല, പറ്റില്ല, നിനക്കത് അപകടമാണ്. അപ്പം ലിസ പറയുകയാണ്, ഞാൻ കുടിക്കില്ല, എനിക്കറിയില്ല ഞാൻ എന്തോരം കുടിച്ചാലും ഫിറ്റാവണം, എനിക്ക് പറ്റും, എൻ്റെ ശരീരത്തിന് അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ചെല്ലുവാണ്, അവളെ മദ്യം കുടിപ്പിക്കുകയാണ്. കുറേ കുടിക്കുന്നു, അവസാനം നമ്മുടെ പാടിയുടെ കയ്യിൽ ഒരു വാറ്റ് ഐറ്റം ഉണ്ടായിരുന്നു, അതും കൂടി കൊടുക്കുമ്പോഴത്തേക്കും ആൾ ഫുൾ ഫിറ്റ്. അതിനുശേഷം അവളുടെ രക്തം എടുക്കുന്നു, ഒന്ന് പരീക്ഷിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഫീമെയിൽ വേർഷൻ ഇല്ലേ, ആ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, കുത്തിവയ്ക്കുവാണ്. സ്പോട്ടിൽ അതങ്ങ് ചത്തുപോവുകയാണ്, അത്രയ്ക്ക് മീരിയുള്ള മദ്യം നമ്മുടെ ആളുടെ മേത്തിപ്പ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കുറേ ദിവസങ്ങളായിട്ട് ആ പാവം ജീവി ഇങ്ങനെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലോ, അതുകൊണ്ടായിരിക്കാം എന്താ പറയുക ചത്തും പോയത്. ആ എന്തായാലും അവർ ഇനി എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് വരുത്തണ്ടേ, എങ്ങനെ വരുത്തും? അപ്പം എല്ലാവരും കൂടുന്ന സ്ഥലം എവിടെയാണ്? എന്താ പറയുക അവരുടെ പള്ളി, അങ്ങോട്ട് ചെല്ലുവാണ്. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ചെല്ലുന്നു, അവരോട് പറയാണ് ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവർക്കും ഇവിടെ ഒരു ഫംഗ്ഷനുണ്ട്, അപ്പോൾ വീട്ടിൽ ചെല്ലുക, കുടുംബക്കാരോട് പറയുക, സ്വന്തക്കാരോട് പറയുക, എല്ലാവരും കൂട്ടി വരിക, നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറയാണ്. അപ്പം ചുമ്മാ പാട്ടിൽ നിന്ന് കേട്ടതും ആർക്കും അത്ര താല്പര്യമില്ല, എന്നാൽ ഫ്രീ ആയിട്ട് വെളുക്കുപോലെ നിങ്ങൾക്ക് മദ്യം കുടിക്കാമെന്ന് പറഞ്ഞതും എല്ലാം അവിടെ ഓണായി അടിപൊളിയായിട്ട് സന്തോഷത്തോട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇതും കേട്ടുകൊണ്ട് ശശിയായിട്ട് നമ്മുടെ അച്ഛൻ അവിടെ നിൽക്കുവാണ്, പള്ളിയിൽ വെച്ച സംഭവം നോക്കണം കേട്ടോ. ആ പിന്നെ നമ്മളെ കാണിക്കുകയാണ്, രാത്രി ബാറിൽ സകലമാന ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു വില്ലേജിൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊന്നുമില്ല, അവരൊക്കെ അപ്പോൾ എവിടെ കൊണ്ടുവച്ചു? ആ അറിയില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ. ആ അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്, മദ്യം വാരി വിതറുകയാണ്, ഒരുപാട് സന്തോഷം. ഈ ഒരു സമയം അപ്പുറം അവരുടെ ആ ഒരു ടീമുണ്ടല്ലോ, ആ ടീമിൽ പല പല ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുക കേട്ടോ, ചോട്ടു ചോട്ടു ആയുധങ്ങൾ. ആ കുട്ടി നമ്മുടെ ഏറിസ് ആ ബാറിൻ്റെ ഓണറിലെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വാട്ടർ ഗണ്ണാണ് വയ്ക്കുന്നത്. ഇത് കാണുന്നത് അവരൊന്ന് കളിയാക്കുന്നുണ്ട്, വാട്ടർ ഗൺ എന്തിനാ, ഇത് പിള്ളേർ കളിയാണോ? ഇതിൽ വെള്ളം മാത്രമല്ലല്ലോ, നമുക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തിരിയിട്ട് അവൻ നമുക്ക് ഓടിക്കാമെന്ന് പറയുകയാണ് വെടിവെച്ച്. ആ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ അവർ പ്ലാനൊക്കെ ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാവരും മദ്യം കുടിക്കുന്നു, നമ്മുടെ ഓഷോ മാത്രം കഴിക്കുന്നില്ല. അതിനുശേഷം പിന്നെ അപ്പുറം കാണിക്കുന്നുണ്ട്, അവരിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അർമാദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം നമ്മുടെ നായകൻ കുടിക്കുന്നുണ്ടല്ലോ, അവൾ ആദ്യമായിട്ട് കുടിച്ചതായതുകൊണ്ട് അവളെ ഇടയ്ക്കിടെ നോക്കണം, അതുകൊണ്ട് ഒരു ജീപ്പിനകത്ത് ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നു, ചെറിയ ഒരു റൊമാൻസൊക്കെ വരുന്നുണ്ട്, എന്നാലും അവരവിടെ ഇരിക്കുന്നു. അപ്പം ഈ ഒരു സമയം ആ കൂട്ടത്തിൽ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ് ഇച്ചിച്ചി പാത്താനായിട്ട്. വരുന്നു, ആ ഒരു സമയത്ത് എന്തൊക്കെയോ ശബ്ദം, എന്തൊക്കെയോ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാ കേട്ടോ, നമ്മളത് കാണിക്കുന്നുണ്ട് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ സാധനങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്, നമ്മളെ കാണിക്കുകയാണ്. കുറേ കുഞ്ഞു കുഞ്ഞു ജീവികൾ, എല്ലാം ആ ഒരു എന്താ പറയുക ഏലിയൻസിൻ്റെ കുഞ്ഞുങ്ങൾ. അയാൾ കണ്ണും തിരുമ്പി നോക്കുവാണ്, ഇത് എന്താണ് സംഭവം? അപ്പം വായും പൊളിച്ച് അയാളുടെ മുന്നിൽ നിൽക്കുന്നു ഒരൊറ്റ ചാട്ട മുഖത്തേക്ക്. അയാളുടെ കരച്ചിലും കേട്ടുകൊണ്ട് ജീപ്പിൽ നിന്ന് അവർ ഇറങ്ങി വരുവാണ്. നല്ല മഴയാണ്, ഒരുവിധം എങ്ങനെയോ അയാളുടെ മുഖത്ത് നിന്ന് എടുക്കുന്നു. അതിനിടയിലെ തനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവറ്റോട് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ലിസ. ആ കുറച്ച് ഫിറ്റാണല്ലോ, കുറച്ചല്ല കുറച്ച് അധികം. ഒരുവിധം അയാളെ രക്ഷിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ കാണിക്കുകയാണ് ആ ഭീകര രൂപം, ദേ അവിടെ നിന്ന് വരുവാണ്. അയാളൊന്ന് തിരിഞ്ഞു നോക്കുന്നു, ഓടാനുള്ള സമയം കൊടുത്തില്ല. അവന് മുന്നേ തന്നെ ആ ഒരു ജീവി തൻ്റെ ടെൻറ്റക്കളും കൊണ്ട് അയാളെ വലിച്ചു കൊണ്ടുപോവാണ്. വലിച്ചെടുത്ത് ഫ്രണ്ടിൽ നിർത്തിയേക്കുവാണ്. പിന്നെ ഒരു
ഒച്ച വിഴുങ്ങൾ, രണ്ടുപേരും പേടിച്ച് കണ്ണടയ്ക്കുവാണ്. പിന്നെ കാണുന്ന ഒച്ച തുപ്പലാണ്. അവർ തല തെറിച്ച് അവളുടെ മുന്നിൽ വന്ന് കിടക്കുവാണ്. ഊട്ടിക്കോന്ന് പറഞ്ഞ് രണ്ടുപേരും ചെന്ന് കയറുന്നത് ആ ഒരു ജീപ്പിനകത്തേക്കാണ്. വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രീതിയിലും പറ്റുന്നില്ല. ആ ഒരു വണ്ടി ആ ഒരു സാധനം ചുറ്റി പിടിച്ചേക്കുവാണ്. വണ്ടിയോട് തിന്നാൻ പറ്റുമെന്ന് നോക്കാനാ തോന്നുന്നു. ആ ഒരു ചില്ലക്കൊക്കെ ഇങ്ങനെ അതിൻ്റെ മുഖം അമർത്തുന്നുണ്ട്. അത് കണ്ടത് അലറി കരയാണ് രണ്ടുപേരും. എന്ത് ചെയ്യണം, ദേ മരിക്കാൻ പോകുന്ന രീതിയിൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് അലറി കരഞ്ഞോണ്ടിരിക്കുവാണ് നമ്മുടെ ലിസ. അതിനിടയിൽ ലിസയുടെ കൈ തട്ടിയിട്ട് ആ ഒരു സൈറൻ അങ്ങ് മുഴങ്ങുവാണ്. അപ്പം ആ ഒരു ശബ്ദം കേട്ടതും അത് കൂടുതൽ വയലന്റ് ആകുവാണ്. ഇനി ഇതിനകത്ത് ഇരിക്കുന്നത് ഒട്ടും സേഫ് അല്ലാതെ മനസ്സിലായത് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഓടി അതിനകത്തേട്ട് ചെന്ന് കയറുവാണ്. ഈ ഒരു സമയം നമ്മുടെ എരിനുണ്ടല്ലോ ആ ഒരു വാട്ടർ ഗൺ പ്രയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. മണ്ണൊക്കെ ഒഴിച്ച് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു ശാസ്ത്രജ്ഞനല്ലേ, സയൻറ്റിസ്റ്റ്, പുള്ളിക്കാരനാണെങ്കിൽ ആ വാറ്റടിച്ച് കിറുങ്ങിയിരിക്കുക കേട്ടോ. അവനോട് കത്തിക്കാൻ പറയുന്നു. ഒരുവിധം കത്തിച്ചിട്ട് അതിൻ്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. പക്ഷേ മഴയല്ലേ, മൊത്തം നനഞ്ഞിട്ട് ഒരു തുള്ളി പോലും കത്തുന്നില്ല. നമ്മുടെ ആ ജീവി ആവട്ടെ അതിൻ്റെ വായും തോർന്ന് ഒരുമാതിരി എക്സോസ്റ്റഡ് ഫാനില്ലേ, ആ അതുപോലെ ഇരിക്കുന്നത്. അത് പിടിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. ഒരുവിധം പുറകെ വന്ന് നമ്മുടെ ഓഷോ അയാളെ വിളിച്ചുകൊണ്ട് ആ റൂമിനകത്തിട്ട് കയറുവാണ്. അവിടെ നിൽക്കുന്നത് സേഫ് അല്ലാതെ മനസ്സിലാക്കിയത് മെയിൻ ഹാളിലേക്ക് മാറുവാണ്. ഇവിടെ എല്ലാവരും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ജെറിൻ പറയുന്നുണ്ട്, ജെറിനല്ല എറിൻ പറയുന്നുണ്ട്, മദ്യമെല്ലാം തീർന്നുകൊണ്ടിരിക്കുവാണ്, പുറത്തുനിന്ന് ഇനി വർത്തിക്കണം. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് എല്ലാവർക്കും മുകളിലേക്ക് പോകാമെന്ന് പറയുവാണ് നമ്മുടെ ഓഷേ. അപ്പം അവർ പറയുന്നുണ്ട്, എന്തിനാണ് പാട്ട് കഴിഞ്ഞില്ലേ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞൊരു അമ്മൂമ്മ എഴുന്നേക്കുവാണ്. അവിടെ ഇരിക്കുക അമ്മച്ചി, പോകാൻ പറ്റില്ല, നല്ല മഴയാണ് പുറത്ത്, മഴയാണെന്നോ. അപ്പോഴത്തേക്കും എന്താ പറയുക, ആ ഒരു പാടിയും എറിനും തമ്മിൽ വഴക്കാവുകയാണ്. നീ ഒരു ഒറ്റ ഒരുത്തിന, നീ അല്ലേ ആ സാധനത്തിനെ കൊണ്ടുവന്നത്, നീ കാരണം ഇതെല്ലാം പറയുകയാണ്. മറ്റവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലായിട്ടൊന്നുമില്ല. ഇവർ തമ്മിൽ അവിടെ കിടന്ന് അടിയിടിയാണ്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകിൽ മദ്യം വേണം, അല്ലെങ്കിൽ വീട്ടിൽ പോകണം, നിങ്ങൾ തുറന്നു വിടാൻ പറയുവാണ്. പക്ഷെ അവർ വിടാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുകളിലേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കും, അതിനും പറ്റുന്നില്ല. ഇവിടെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ എങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ സയൻറ്റിസ്റ്റ് ലെ സ്മിത്ത്, ആള് വാറ്റൊഴിച്ച് നിൽക്കുവാണല്ലോ, ആള് ഞാൻ പോയി മദ്യം കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുന്നു. പുറകെ നമ്മുടെ ഓഷ്യൻ ടീമും ഉണ്ട്. വാ വാ എന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. മുന്നിലായിട്ട് ആ ഒരു രൂപം വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. കൂളായിട്ട് ഒരു ഫോട്ടോ എടുക്കുവാണ്. എടാ നീയല്ലടാ പറഞ്ഞത് ഭയങ്കര സാധനമാണ്, ഇതൊരു പാവം മൃഗമാണ്, നമ്മളൊന്നും ചെയ്യില്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആ ഒരു സമയം തന്നെ ആശാൻ ഒന്ന് നോക്കുവാണ് ആ ഒരു ജീവി. എന്നിട്ട് തല ടെൻഡക്കളും കൊണ്ട് ഒറ്റ തട്ടതേ പറന്ന് കടലിൽ പോയി കിടക്കുവാണ് ആശാൻ. രണ്ടുപേരും അലറി വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോഴത്തേക്കും അകത്തുള്ള ആൾക്കാർക്കും ഏതാണ്ട് കാര്യം മനസ്സിലായി. ആ ജീവിനെ അവർ കണ്ടു. ആ വാതെല്ലാം ഇടിച്ച് തകർത്ത് അകത്തേട്ട് കയറാൻ നോക്കുവാണ്. എല്ലാവരും അവിടുന്ന് മുകളിലേക്ക് പോയേക്കുവാണ്. താഴെ മൊത്തം ആ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞേക്കുവാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കും? എല്ലാവരും സമാധാനപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആ ഒരു ഗ്യാങ് അവിടെ ഒരു തല പോഞ്ഞ് ആലോചിക്കുകയാണ്, എങ്ങനെ എങ്ങനെ അതിനെ ട്രാപ്പിലാക്കും, എങ്ങനെ അതിനെ കൊല്ലും. ഒരു ഐഡിയ അവർ കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ലിസയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ആ ക്രോണിയില്ലേ, ആ തിമിംഗലത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോയ ആ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആ ഒരു ഏരിയയിൽ വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജീവനെ ചാടിക്കാൻ പറ്റിയാൽ അവരുടെ അടുത്ത് വലിയ വലിയ JCB ഉണ്ട്, അത് നമുക്ക് അതിലേക്ക് താഴത്തേക്ക് ഇട്ട് അവനെ അവിടെ ലോക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ആ കുഴി കിടക്കും. നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യപ്രകാശം ഏറ്റ് അവൻ കത്തിക്കെറിഞ്ഞ് പൊക്കോളും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുകയാണ്. തൽക്കാലം വേറെ വലിയ ഐഡിയ ഒന്നും കയ്യില്ലാത്തതുകൊണ്ട് അത് തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഭയങ്കര റിസ്ക്കാണ്, എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. അതായത് ലിസയും ഓഷ്യങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ താക്കോൽ താഴെയുണ്ട്, അത് ആദ്യം പോയി എടുക്കണം. താഴെ മൊത്തം ആ ജീവിയുടെ കുഞ്ഞുങ്ങളാണ്, എങ്ങനെ പോകും? അപ്പോൾ ലിസേൻ്റെ മുന്നോട്ട് ഇറങ്ങുവാണ്. അവളുടെ കയ്യിലായിട്ട് ഒരു സ്റ്റാപ്ലറിൻ്റെ ആ ഒരു മെഷീനിലെ ഗണ്ണ് അതും കൊടുത്തിട്ട് അവളെ താഴത്തേക്ക് വിടുവാണ്. അവളെ താഴത്തേക്ക് ഇറങ്ങുന്നതൊക്കെ തലയും കുത്തി താഴെ വീഴുവാണ്. അതിനുശേഷം ഞാൻ ഓക്കിയാന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ചെല്ലുന്നു, പോകുന്ന വഴിക്ക് നമ്മളെ കാണിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു പിള്ളേർ അങ്കമാടി നിൽക്കുന്ന പോലെയാണ് എല്ലാത്തിനും ഓരോരോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ചെല്ലുന്നു, അവിടെ മുന്നിലേക്ക് ഒന്നൊരു സാധനത്തിനെ ആനയടിച്ച് അവിടെ ഇടുവാണ്. അതിനുശേഷം മുന്നോട്ട് പോകുന്നു, ആ താക്കോൽ താഴെ കിടക്കുന്നത് കാണുവാണ്. അപ്പം അതിന് എടുത്തതും അവിടെ നിന്ന് വരുവാണ് നമ്മുടെ വില്ലൻ. അതിനെ കണ്ടതും ആകെ പേടിച്ച് എങ്ങോട്ടൊക്കെയോ ഷൂട്ട് ചെയ്യാണ്. അതൊക്കെ എവിടെയോ പോയി തറയ്ക്കുന്നു. ആ ഒരു എന്താ പറയുക, കറണ്ടെല്ലാം കട്ടായി പോവുകയാണ്. അപ്പോൾ ആ ഇരുട്ടത്ത് എങ്ങോട്ട് നിന്നാ നടക്കുന്നു. കയ്യിലായിട്ടൊരു സിഗരറ്റ് ലൈറ്റർ, അപ്പം അതിനിടയ്ക്ക് വെച്ചിട്ട് ആ ഒരു മദ്യക്കുപ്പിയില്ലേ ഏത്, ആ ഒരു വാറ്റ് അതെടുത്ത് അകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സേഫായിട്ട് ജാക്കറ്റിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. ആ ലൈറ്ററും എടുത്തു, എപ്പോഴെങ്കിലും ഉപയോഗം വന്നാലോ. അപ്പോൾ ആ ലൈറ്ററാണ് ഇപ്പോൾ കയ്യിലുണ്ടായിരുന്നത്. ആ തട്ടിത്തെറിച്ച് താഴത്തേക്ക് പോവുകയാണ്. അവിടെ എല്ലാം തീ പിടിക്കുവാണ്. അപ്പോൾ മുകളിലുണ്ടായിരുന്ന നമ്മുടെ നാനിക്ക് അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. താഴെ തീ പിടിച്ചെന്ന് അവൾ പറയുകയാണ്. എല്ലാവരും അങ്ങോട്ട് ചെല്ലുവാണ്. ആകെ പുകമയം. അപ്പോൾ അവളെ കാണുന്നില്ല, വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അപ്പം പുറത്തേക്ക് ഇറങ്ങിയോ, ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി നോക്കുവാണ്. അപ്പം കാറും എടുത്തുകൊണ്ട് വരുവാണ് നമ്മുടെ ലിസ. ഇതിനിടയ്ക്ക് നമ്മുടെ ആൾക്കാരെല്ലാം മുകളിൽ ആ ജനൽ വഴി പേടിപ്പിക്കുക ചെയ്യുന്നുണ്ട് ആ ഒരു ജീവി.
പിന്നെ കാണിക്കുന്ന താഴെയാണ് ലിസ ആ കാറും എടുത്ത് വന്നിരിക്കുന്നു. ജനലിൽ പിടിച്ചിരിക്കുന്ന ഓഷു അവളെ കാണുന്നുണ്ട്, അങ്ങോട്ട് ചാടുവാണ്. അപ്പം ഇവരാണ് ഇപ്പൊ ടാർജറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏലിയൻ. അവരെ കണ്ടതും അവരുടെ പുറകിലായിട്ട് വരുവാണ്, ചാടി കയറുന്നു കാറിലേക്ക്. ആ കാറങ്ങ് ഓടിച്ചു പോവാണ്. ആള് ഫുൾ ഫിറ്റ് ആ വളഞ്ഞു തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അവരുടെ പുറകെയാട്ട വച്ചു പിടിക്കുവാണ് നമ്മുടെ ഏലിയനും. ഒരുവിധം എങ്ങനെയോ അവരെ കോളിന്റെ സ്ഥലത്ത് എത്തുവാണ്. അവിടെ ചെല്ലുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ഓഷോ പറയാണ്, ചെല്ല്, നീ ആ ജെ സി ബി എടുക്കുക, ഞാൻ അവനെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചാടിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു പാലം, അത് പകുതി വെച്ചിങ്ങനെ തകർന്നു പോയേക്കുവാണ്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം. ഒരുവിധം ചാടുന്നു. ആ ചാടുന്ന സമയത്തെല്ലാം മേലിൽ നിന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വേദനയുണ്ട്. അപ്പം എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പുറം വന്നേക്കുവാണ് ആ ഒരു ജീവി, വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. പക്ഷെ ഇത്തിരി ബുദ്ധി കൂടുതലാണെന്ന് തോന്നുന്നു. ആൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. മാത്രമല്ല അവൻ്റെ ആ ഒരു നാക്ക് ഉപയോഗിച്ച് ഇവനെ പിടിച്ച് താഴത്തേക്ക് ഇടുവാണ്. താഴെ വീണതും കാര്യമായിട്ട് കാലിന് എന്തോ പറ്റി. ഇനി അവനെ ആക്രമിക്കാൻ വേണ്ടി പയ്യനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മുടെ ഏലിയൻ. ഏലിയൻ ജീവി അത്ര തന്നെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നതും ഒരു വലിയ ശബ്ദം കേൾക്കുവാണ്. നമ്മുടെ നായിക ജെ സി ബി കൊണ്ട് വരുവാണ്, വന്ന് അതിൻ്റെ മേലെ ഇടിക്കുവാണ്. ഇടിച്ചത് മാത്രമല്ല അവനെ കൊണ്ട് ആ കുഴിയിലേക്ക് വീഴേക്കുവാണ്. അപ്പം അതിൻ്റെ മേത്തായിട്ട് ജെ സി ബി, അതിനകത്തായിട്ട് നമ്മുടെ ലിസ. അടിപൊളി, നമ്മൾ സാധിച്ചു, ഇനി നാളെ നേരം വിളിക്കുന്ന വരെ നിനക്ക് അനങ്ങാൻ പോലും പറ്റില്ലാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുകളിലോട്ട് കയറാൻ തുടങ്ങുകയാണ് നമ്മുടെ ഓഷേ. മുകളിലേക്ക് ചെല്ലുന്നു. ആ ജീവനെ ട്രാപ്പിലാക്കിയിട്ട് സന്തോഷം നിൽക്കുവാണ് രണ്ടുപേരും. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നില്ലായിരുന്നു മദ്യം, വാറ്റ്, അതിങ്ങ് എടുക്കുവാണ്. അതെടുക്കുന്നു. ആ ഒരു സമയം തന്നെ താഴെ കിടക്കുന്ന ആശാന ഇത്രയോ നീളുള്ള കൈകൾ കാര്യം അവൻ മറന്നുപോയി. വരുന്ന ഒരൊറ്റ ചുറ്റിപ്പിടുത്തം, എന്ത് ചെയ്യണം? അവളെ കയറി പിടിക്കുന്നു. അവളെ പിടിച്ചിട്ട് എന്ത് കാര്യം? അവളും കൂടി താഴത്തേക്ക് വരും. അവളെ വിട്ടിട്ട് ആ കുപ്പി കയറി പിടിക്കുവാണ്. കുപ്പിയും കൊണ്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. വായ പൊളിച്ച് നിൽക്കുവാണ് ആ ജീവി അവൻ അകത്താക്കാൻ വേണ്ടിയിട്ട്. നീ തീർന്നാന്ന് പറഞ്ഞിട്ട് ആ ഒരു മദ്യക്കുപ്പി തുറക്കുന്നു. അവൻ്റെ വായിലേക്ക് അത് ഫുൾ ഒഴിച്ച് കൊടുക്കുവാണ്. അതകത്തേക്ക് ചെന്നതും ആകെ പ്രാന്ത് പിടിക്കുന്നു. ചേർന്ന് നമ്മുടെ നായകനെ താഴോട്ട് പോയതിൻ്റെ എട്ട് സ്പീഡിൽ മുകളിലേക്ക് ഒന്ന് ചാടുവാണ് നമ്മുടെ ഓഷുവ. അപ്പോൾ ലിസ അങ്ങോട്ട് ഓടി ചെല്ലുന്നു. നിനക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ മേലെല്ലാം പരിശോധിക്കുകയാണ്. അപ്പോൾ പരിശോധിച്ച് വരുമ്പം ആൾക്ക് തോക്ക് കിട്ടുവാണ്. ആഹാ, ഇത് കയ്യിലുണ്ടായിരുന്നിട്ടാണോ എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുന്നു. താഴെ കുറേ ഫ്യൂൽ ഇരിക്കുന്നുണ്ട്. അതിന് ലക്ഷ്യം വെച്ച് ഒരൊറ്റ വെടി, ഒരൊറ്റ പൊട്ടിത്തെറിക്കൽ, അവിടെ തീരുവാണ് നമ്മുടെ ഏലിയൻ. നേരം വെളുത്തു, സൂര്യനുദിച്ചു. നമ്മുടെ ബാറിന് പുറത്തായിട്ട് വന്നിരിക്കുവാണ് യെറിസും പാടിയും. ഈ രണ്ടും തമ്മിലെല്ലാവരും നല്ല വഴക്കകത്ത്. എന്തായാലും രണ്ടും കൂട്ടായി അകത്തിട്ട് വീണ്ടും മദ്യം കുടിക്കാൻ വേണ്ടി കയറി പോവുകയാണ്. ഇപ്പറേ നമ്മുടെ ഏലിയനെ കൊന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ നടന്നു വരുവാണ് നമ്മുടെ നായികയും നായകനും. രണ്ടുപേരും ഇണക്കുരുവിളെ പോലെ മുട്ടിയിരും മുട്ടിയിരും ഇങ്ങനെ വരുവാണ്. സുഹൃത്തുക്കളെ, ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. എന്തായാലും അവരുടെ ഒത്തുചേരലും സന്തോഷവും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സിനിമ. കട്ട ഹൊറർ ഒന്നുമില്ല എനിക്കറിയാം, എന്നാലും ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു ചെറിയൊരു മൂവി, അത്രേ ഉള്ളൂ. നല്ലതല്ലായിരുന്നോ? ആ അപ്പൊ വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു സിനിമയായിട്ട്. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ടേക്ക് കെയർ, ബൈ.